ഹലോ, വീട്ടിൽ അവൽ ഇരിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവൽ വെച്ച് സാധാരണ നമ്മൾ അവൽ നനച്ചതും അല്ലെങ്കിൽ വെറുതെ കട്ടൻ ചായൻ്റെ കൂടെ മൊരീച്ച് കഴിക്കലും അതുമെല്ലാം എന്നുണ്ടെങ്കിൽ അവൽ മിലേക്ക് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയല്ലേ. ഇതുപോലത്തെ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 2 ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതുപോലെ 2 ഗ്ലാസ് അവലിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ വെള്ളമാണ്. അതൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ആ വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മിക്സാകുന്ന രീതിയിൽ ഒന്നങ്ങ് സ്പൂൺ വെച്ച് ഇളക്കി ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിലും ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് അതുപോലെ കറിവേപ്പില ഇട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 പിടി കപ്പലണ്ടി, അതായത് നിലക്കടല, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ച ആയിട്ടുള്ളതാണ്, റോസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ 1 നുള്ള് കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ല, ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ചേർത്ത് കൊടുക്കണ്ട. അതിലോട്ട് തന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് തന്നെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സവാള ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് 1 ലേശം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആവണ്ട, 1 സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള 1 ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള അവലൊക്കെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ലപോലെ നനഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഈ ഒരു മിക്സിയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടലണ്ണിയും സവാളൻ്റെയൊക്കെ ഈ ഒരു കൂട്ടിലോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അവലിൽ നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു മാവിൽ മസാലയിൽ അത്യാവശ്യം നമ്മൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തോണ്ട് തന്നെ അവലിക്ക് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ലേശം പൊടി ഉപ്പ് ഒന്ന് അങ്ങ് തൂവി കൊടുക്കുക കേട്ടോ. നിർബന്ധമല്ല. ആ ഒരു മസാലയിലുള്ള ഉപ്പ് തന്നെ ഒന്ന് കോട്ടായി വരുമ്പോൾ കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത പോലെ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് അവൽ പൊടിഞ്ഞു പോവുള്ളൂ, നനച്ചാവില്ലല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ലോണം മിക്സാക്കിയിട്ടോ ഒന്നില്ലെങ്കിൽ അടച്ച് വെച്ചിട്ടോ ഒന്ന് ചെറുതീയിൽ വേവിച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 മിനിറ്റ് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലെ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.